സാറിനെ കാണാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. ഈ അടുത്ത കാലത്തായി മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് സാറ് വളരെ പ്രയോജനകരമായ ക്ലാസ്സസ് കൊടുക്കുന്നു എന്നുള്ളത് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇന്ന് ചോദിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. ഈ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ബോധവൽക്കരണത്തിന് സാറിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ച് മിടുക്കരായി എഞ്ചിനീയറാകാനും ഡോക്ടറാകാനും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററാകാനോ അധ്യാപകനാകാനോ മറ്റേതെങ്കിലും തൊഴിൽ തിരഞ്ഞെടുത്ത് നേട്ടങ്ങൾ കൈവരിക്കാനോ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഒരു വിദഗ്ധനായ ഡോക്ടറായാൽ മാത്രം പോരാ, ആ കുട്ടി പിന്നെയോ ഒരു നല്ല മനുഷ്യൻ കൂടെ ആയിത്തീരണം. നല്ല മനുഷ്യനാകാതെ കേവലം വിദഗ്ധ ഡോക്ടറായതുകൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോൾ നല്ല മൂല്യാവബോധമുള്ളവനാക്കി ആ കുട്ടിയെ വളർത്തി പഠിപ്പിച്ചെടുക്കുക എന്നതിൽ നല്ല മനുഷ്യനാക്കി തീർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അനേകം നേട്ടങ്ങൾ നാം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശാസ്ത്രത്തെ എപ്രകാരം മനുഷ്യനന്മയ്ക്ക് ഉപയോഗിക്കണമെന്നുള്ളതിന് മാർഗനിർദ്ദേശം നൽകാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല. സാറേ, ഈ സ്വഭാവ ഗുണമേന്മ വ്യക്തിജീവിതങ്ങളിൽ രൂപപ്പെടുത്തുവാനായിട്ട് എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകുവാനായിട്ടുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന പാരമ്പര്യത്തിൽ ഈ ദുർവാസനകൾക്ക് ഞാൻ കേട്ടിട്ടുള്ളത് പാപദുഷ്പരിചയങ്ങൾ എന്നാണ്. പാപദുഷ്പരിചയങ്ങളെ പോക്കണമെങ്കിൽ എന്തു ചെയ്യണം? വാസ്തവത്തിൽ രോഗമുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം രോഗാണുക്കൾ മൂലമാണെന്നാണല്ലോ നാം മനസ്സിലാക്കുന്നത്. രോഗാണുക്കൾ മൂലമുള്ള രോഗം ഉണ്ടാകുന്നതിൻ്റെ മൂല കാരണം ആ രോഗ അണുവാണെങ്കിൽ രോഗാണുവിനെ കൈകാര്യം ചെയ്തെങ്കിലേ രോഗം ഭേദമാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുപോലെ മൂലകാരണമാകുന്നതായ ഈ പാപദുഷ്പരിചയങ്ങളെ മാറ്റി നല്ല സ്വഭാവമുള്ള ആളത്വങ്ങളുടെ ഉടമകളാക്കി കുട്ടികളെ തീർക്കുക. ഈ സ്വഭാവ ഗുണം നമ്മളുടെ മറ്റ് സ്വാഭാവികമായി നമ്മളിലുള്ളതായ പാപപ്രകൃതിയെ മാറ്റിയിട്ട് ദൈവീക പ്രകൃതി നമ്മളിൽ പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നവനായ കർത്താവിനെ ആന്തരികമായി രൂപാന്തരം നൽകുവാൻ കഴിയും. അത് പാപക്ഷമ നൽകുന്നതിലൂടെയാണ്. പാപം ചെയ്തതിനെക്കുറിച്ചുള്ളതായ ആ കുറ്റബോധത്തെ നമ്മിൽ നിന്നും എടുത്തു മാറ്റുകയും തൽസ്ഥാനത്ത് പുതു ജീവിതം നയിക്കുവാനുള്ള സമ്പത്ത് നൽകുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഇപ്പോഴത്തെ തെറ്റായ വഴികളിൽ നിന്നും അകന്ന് പുതിയ ജീവിതം നയിക്കുവാൻ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമ്മിൽ രൂപാന്തരം വരുത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം, അത് അനുഭവിച്ച് അറിയുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സാറെ, ഈ മരണത്തെ ജയിച്ചുയർത്തുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന് ഏത് വ്യക്തിയുടെ ജീവിതത്തിലും രൂപാന്തരം വരുത്താമെന്നും അവരുടെ ദുഷ്പരിചയങ്ങളിൽ നിന്നും അവർക്ക് വിപ്ലവകരമായ മാറ്റം വരുത്താമെന്നും തന്നെയാണോ സാർ ഈ പറഞ്ഞതിൻ്റെ സാരം? ആഗ്രഹിക്കുന്ന ഏവർക്കും അത് സാധ്യമാണ്, ഇപ്പോൾ തന്നെ സാധ്യമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാറിൻ്റെ ഭാര്യയും മകനും പിതാവും മാതാവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നറിഞ്ഞു. ഇത്രയും പേർ മരിച്ചപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെയാണ് നേരിട്ടതെന്ന് ഒന്ന് പറയാമോ? അത് ശരിയാണ്, 9 മാസങ്ങൾക്കുള്ളിലാണ് 4 പ്രിയപ്പെട്ടവർ മരണം മൂലം വേർപെട്ടു പോയത്. ആദ്യം എൻ്റെ ഭാര്യ, അത് കഴിഞ്ഞാണ് എൻ്റെ മാതാവ്, പിന്നീട് എൻ്റെ പിതാവ്, പിന്നീട് എൻ്റെ മകൻ. അവർ 4 പേരും ഈ മാസങ്ങൾക്കുള്ളിൽ ഞങ്ങളിൽ നിന്നും കടന്നുപോയി. എന്നാൽ അവർ പ്രത്യാശയോടാണ് കടന്നുപോയത്.
ഏത് വിധത്തിലുള്ള പ്രയാസ ഘട്ടങ്ങളെയാണ് ഈ മാസങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത്? എൻ്റെ ഭാര്യയുടെ ശവശരീരം മോർച്ചറിയിലേക്ക് മാറ്റുന്നതിന് മുൻപ് കുട്ടികളോട് ചെന്ന് അമ്മ മരിച്ച വിവരം അറിയിക്കാമെന്ന് കണ്ട് അവരുടെ സമീപെ എത്തി. മമ്മി സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളതായ വിവരം ഞാൻ അറിയിച്ചു. അപ്പോൾ മൂത്ത മകൻ്റെ പ്രതികരണം, മമ്മിക്ക് അതാണ് നല്ലതെന്ന് ദൈവം കണ്ടു കാണും, അതുകൊണ്ടാണ് അങ്ങ് വിളിച്ചത്. അപ്പോൾ ഇളയ മകൻ പറയുക, ആ അതാണ്. ഏതായാലും ദൈവം അവർക്ക് സമാധാനം നൽകി, ആ സമാധാനം തുടർമാനമായി അനുഭവിക്കുന്നു. ഇളയ മകൻ മരിക്കുന്നിടം വരെ അവനും ഇപ്പോൾ തുടർന്ന് മൂത്ത മകനും ആ സമാധാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ എന്ത് രഹസ്യമാണ് ഉള്ളതെന്നറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മരണം മൂലം വേർപെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും സെക്യൂറായ സ്ഥലത്തായി കഴിഞ്ഞു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളമാണ് പ്രതിസന്ധികളായി നാം നേരിടേണ്ടി വരുന്നതായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇതിന് ഞങ്ങൾക്ക് ലഭിച്ചത്, എനിക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ വലുതായ കൃപയാണ്. ദൈവകൃപ, ദൈവകൃപ എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് ദൈവം നമ്മളുടെ അവസ്ഥ അറിഞ്ഞ് നമുക്ക് തരുന്നതാണ്. ഈ ദൈവകൃപ എങ്ങനെ ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ കഴിയും? മരണത്തെ ജയിച്ചവനായ കർത്താവ് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയവാതുക്കൽ ഈ കൃപ നൽകുവാനായി തയ്യാറാണ്. ആരെങ്കിലും ആ ശബ്ദം കേട്ട് കർത്താവിനെ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ ഈ ദൈവകൃപ അനുഭവിച്ച് നിത്യജീവനം പ്രാപിക്കുവാൻ കഴിയും. ആകട്ടെ, ഇപ്പം വിവരിച്ച തരത്തിലുള്ളായിരിക്കുന്ന വീക്ഷണത്തോടു കൂടിയ ഒരു പുതിയ ജീവിത ശൈലിയെ എങ്ങനെ ഓരോ മനുഷ്യർക്കും സ്വായത്തമാക്കാൻ കഴിയും സാറേ? അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഹിതകരമല്ലാത്തതായ കാര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ വൃണപ്പെടുത്തുന്നതായ രീതിയിലുള്ള പ്രതികരണങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുമ്പോഴും ആകപ്പാടെ ആകുലചിത്തരായി ആശങ്കാകുലരായി പൊട്ടിത്തെറിക്കുന്നതായ സ്വഭാവത്തോടുകൂടിയും അല്ലെങ്കിൽ ശാന്തത ഇല്ലാത്തവരായി കുഴഞ്ഞു മറിയുന്നവരായി തീരുവാനും നമ്മെ പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുകയാണെന്ന് തോന്നും ചിലരുടെ പ്രതികരണം കണ്ടാൽ. പ്രോഗ്രാം ചെയ്യുക എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുക, അതായത് നമ്മളെ അങ്ങനെ പ്രവർത്തിക്കുന്ന പ്രതികരിക്കുന്നവരാക്കി തീർക്കാനായിട്ടാണോ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീനിനകത്തുമൊക്കെ പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നു. അങ്ങനെയല്ല, ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അതിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് കഴിയും, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനായിട്ട് കഴിയും. കാരണം ഇത് ആന്തരികമായിട്ടുള്ള ഒരു രൂപാന്തരമാണ്. എതിർപ്പിനെയും വെറുപ്പിനെയും കയ്പിനെയും ഒക്കെ മാറ്റി തലസ്ഥാനത്ത് സ്നേഹവും ശാന്തതയും ദീർഘക്ഷമയും പരോപകാരവും ഒക്കെ വയ്ക്കുന്നതിന് നമുക്ക് ഒരു മരുന്ന്, ഒരു ഇമ്മ്യൂണോ സപ്രസർ ആവശ്യമാണ്. അതെന്താണ്? കാൽവറിയിൽ നമുക്കായി യാഗമാക്കപ്പെട്ട കർത്താവ് ഇന്ന് തൻ്റെ കാൽവറി യാഗത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് വെറുപ്പും കയ്പുമൊക്കെ മാറ്റി സ്നേഹത്തെയും ശാന്തതയെയും ദീർഘക്ഷമയെയും ഒക്കെ ലഭിക്കുന്നതിന് ഇടയാക്കി തീർക്കുന്ന മരുന്നാണ്. അത് ഇന്ന് നമുക്ക് ലഭ്യമാണ്, ഇപ്പോൾ തന്നെ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അവസ്ഥയെ സമ്മതിക്കുക, അത് മാറി രൂപാന്തരപ്പെടണം എന്നുള്ള ആഗ്രഹം ദൈവത്തോട് പറയുക. ദൈവം നമുക്കായി ഒരുക്കി വച്ചു തന്നിരിക്കുന്നതിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. അപ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയും നമ്മളുടെ ആളത്വത്തെ നിരന്തരമായി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും.